എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന സൈൻ വേവ് ഇൻവെർട്ടറിനെ കുറിച്ച് തന്നെയാണ് എല്ലാവരും അവസാനം വരെ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സാധാരണ സൈൻ വേവ് ഇൻവെർട്ടറിൽ കണക്ട് ചെയ്യുന്ന ബാറ്ററിയെക്കുറിച്ചാണ്, അതായത് ലെഡ് ആസിഡ് ബാറ്ററിയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലൈഫ് PO4 അല്ലെങ്കിൽ ലീഥിയം ഫോസ്ഫേറ്റ് ബാറ്ററിയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പൊതുവേ ആളുകളൊക്കെ ലൈഫ് PO4 അല്ലെങ്കിൽ ലീഥിയം ഫോസ്ഫേറ്റ് ബാറ്ററിയിലോട്ട് തിരിഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടെന്നാൽ ലെഡ് ആസിഡ് ബാറ്ററിയുടെ പകുതിയിലധികം അല്ലെങ്കിൽ ഇരട്ടി എഫിഷ്യൻസിയാണ് ഈ ഒരു ബാറ്ററിയിൽ നിന്ന് ലഭിക്കുന്നത്. അതേപോലെ ഇതിൻ്റെ ലൈഫും ഇരട്ടിയിലും കൂടുതലാണ്. അപ്പോൾ ഇരട്ടിയിലും കൂടുതലാണെന്ന് പറയാനായിട്ട് 5 കൊല്ലമാണ് ലെഡ് ആസിഡ് ബാറ്ററിയുടെ മാക്സിമം കാലാവധിയെങ്കിൽ ഇതിൻ്റെ കാലാവധി പറഞ്ഞിരിക്കുന്നത് 10 കൊല്ലത്തിന് മുകളിലാണ്. ഇതിനു മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു 15 കൊല്ലം വരെ നിങ്ങൾക്കിത് നോർമൽ കണ്ടീഷനിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഫക്റ്റ് കിട്ടുന്നതാണ്. അതേപോലെ ഇതിൻ്റെ ഡിസ്ചാർജ്, സാധാരണ ലെഡ് ആസിഡ് ബാറ്ററിയുടെ 50% ഡിസ്ചാർജ് ചെയ്യാവുന്നതെങ്കിൽ ഈ ഒരു ബാറ്ററി അല്ലെങ്കിൽ ലീഥിയം ഫോസ്ഫേറ്റ് ബാറ്ററി 100% ഡിസ്ചാർജ് ചെയ്യാം. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്, 100% ഡിസ്ചാർജ് ചെയ്യുമ്പോഴുള്ള ഒരു പ്രശ്നം, ഇതിൻ്റെ സൈക്കിൾ കുറഞ്ഞുകൊണ്ടിരിക്കും, അതായത് ഇതിൻ്റെ ലൈഫിനെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും 100% ഡിസ്ചാർജ് ചെയ്യരുത്. 100% ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാലും ബാറ്ററി നോർമൽ കണ്ടീഷൻ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അതിനൊരു തകരാറ് സംഭവിക്കില്ല, അല്ലെങ്കിൽ അതിൻ്റെ എഫിഷ്യൻസി കുറഞ്ഞു വരില്ല, അത് ഗ്രാജുവലായിട്ടാണ് കുറഞ്ഞു വരുന്നത്. പൊതുവേ കമ്പനികളെല്ലാം പ്രിഫർ ചെയ്യുന്നത് ലോങ് ലൈഫ് കിട്ടുന്നതിന് വേണ്ടി 80% ഡിസ്ചാർജ് ചെയ്യുക, ബാക്കി 20% ആ ബാറ്ററിയിൽ ഇടുന്നതാണ് നല്ലത്. ഈ ബാറ്ററിയുടെ ലൈഫ് വളരെയധികം വർദ്ധിക്കും. അപ്പോൾ ഈ പറഞ്ഞൊരു കണ്ടീഷനിൽ നിങ്ങൾക്ക് കിട്ടും, 10 കൊല്ലമല്ല 15 കൊല്ലം വരെ ഇതിൻ്റെ ലൈഫ് കിട്ടുന്നതാണ്. അപ്പോൾ അതേപോലെ ബാറ്ററി ചാർജ് ചെയ്യുന്ന കണ്ടീഷൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൽ കൊടുക്കാവുന്ന ആംബിയറിൽ കൂടുതൽ, ഒരുപാട് ആംബിയർ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാറ്ററിയുടെ ലൈഫ് അവിടെയും കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഡിസ്ചാർജ് മാത്രമല്ല ചാർജിങ്ങിലും വളരെയധികം ശ്രദ്ധിക്കാനുണ്ട്. എന്തുകൊണ്ടെന്നാൽ നോർമൽ ലെഡ് ആസിഡ് ബാറ്ററിയുടെ ഇരട്ടി വിലയെങ്കിലും ഇതിന് വരുന്നുണ്ട്. അപ്പോൾ അത്രയും വില കൊടുത്ത് വാങ്ങുമ്പോൾ ഇരട്ടി ലാഭം കിട്ടിയാൽ പോരാ, അതിലും കൂടുതലും ലാഭം കിട്ടണം. പിന്നെ ഈ ലെഡ് ആസിഡ് ബാറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ എഫിഷ്യൻസി, അതായത് 50% ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി അതിലിടണം. അപ്പോൾ അത് തന്നെ നമുക്കൊരു പോരായ്മയാണ്. ഇതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 80% ഡിസ്ചാർജ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ലാഭം തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ ചാർജിങ് വളരെയധികം ഫാസ്റ്റാണ്. മറ്റു ലെഡ് ആസിഡ് ബാറ്ററിയുടെ അപേക്ഷിച്ച് ഇതിൻ്റെ ചാർജ് ഫാസ്റ്റാണെന്ന് പറയാൻ, ലെഡ് ആസിഡ് ബാറ്ററിയിൽ കുറച്ച് സ്ലോ ചാർജിങ് ആണ് നടക്കുന്നതെങ്കിൽ ഇതിൽ ഫാസ്റ്റ് ചാർജിങ് ആണ് നടക്കുന്നത്. അപ്പോൾ ഈ ഒരു ബാറ്ററി, അതായത് ലൈഫ് PO4 ബാറ്ററി എങ്ങനെയാണ് അസംബിൾ ചെയ്തെടുക്കുന്നത് എന്നതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോയാണ്. അപ്പോൾ അസംബിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കിതിൽ കിട്ടാവുന്ന മാക്സിമം AH നോക്കി തന്നെ വാങ്ങുക. 100 AH ലീഥിയം ഫോസ്ഫേറ്റ് ബാറ്ററിയാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ ലെഡ് ആസിഡ് ബാറ്ററി അതിൻ്റെ 200 AH ബലമാണ് കിട്ടുന്നത്. എന്നിരുന്നാലും 150-നും 200-നും ഇടയ്ക്കുള്ള AH ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളുടെ വീടുകളിൽ സോളാർ സിസ്റ്റം ഒക്കെ ഉണ്ടെങ്കിൽ ഫുൾ ടൈം ചിലപ്പോൾ ഇൻവെർട്ടറിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ബാക്കപ്പ് ടൈം കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ KCBയിലോട്ട് മാറുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ലീഥിയം ഫോസ്ഫേറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കാരണവശാലും കുറയുന്നതല്ല. കാരണം ലെഡ് ആസിഡ് ബാറ്ററിയുടെ ചാർജ് അല്ലെങ്കിൽ അതിൻ്റെ വോൾട്ട് കുറഞ്ഞു വരുന്നതിൻ്റെ സ്പീഡിൻ്റെ കാൽഭാഗമേ ഈ ലൈഫ് PO4 ബാറ്ററിയുടെ ചാർജ് കുറയുള്ളൂ. വളരെ സ്ലോവിലാണ് ഈ ഒരു ബാറ്ററിയുടെ വോൾട്ട് കുറഞ്ഞു വരുന്നത്. എന്നാൽ ലെഡ് ആസിഡ് ബാറ്ററിയുടെ വോൾട്ട് ക്രമാതീതമായിട്ട് ഇങ്ങനെ കുറഞ്ഞ് 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 10 വോൾട്ട് എത്തുമ്പോൾ സ്റ്റാൻഡ് ബൈ ആയി കട്ട് ഓഫ് ആകുന്നു. അപ്പോൾ ഈ ഒരു ബാറ്ററിയും 10 വോൾട്ട് എത്തുമ്പോൾ കട്ട് ഓഫ് ആവുകയാണെങ്കിൽ അത്രയും എത്തിക്കാതെ ഒരു 11 വോൾട്ടിലൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ബാറ്ററിയുടെ ലൈഫ് വളരെയധികം കിട്ടുന്നതാണ്. അപ്പോൾ 11 വോൾട്ടിൽ സെറ്റ് ചെയ്യുമ്പോൾ മറ്റേത് 10 വോൾട്ടിലാണ് കരുതരുത്, അതിൻ്റെ ഇരട്ടിയിലും കൂടുതൽ ബാക്കപ്പ് ടൈമാണ് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു 11 വോൾട്ട് എത്തുവാൻ വേണ്ടി തന്നെ മണിക്കൂറുകളെടുക്കും. മണിക്കൂറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാലും ചിലപ്പോൾ ആ വോൾട്ട് അങ്ങനെ തന്നെ നിൽക്കും. വളരെ സ്ലോവിൽ വോൾട്ടേജ് ഇറങ്ങുന്നത് കൊണ്ടാണ് അതിൻ്റെ ബാക്കപ്പ് ടൈമും എഫിഷ്യൻസിയും കൂടുതൽ കിട്ടുന്നത്. അപ്പോൾ ഈ ബാറ്ററി എവിടുന്ന് കിട്ടും, എങ്ങനെ കിട്ടുന്നതിനെക്കുറിച്ച് പലർക്കും പല തെറ്റിദ്ധാരണകളുണ്ട്. പലയധികം ചാനലുകളിലൊക്കെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഈ ബാറ്ററി ഇതിൻ്റെ നിർമ്മാതാക്കൾ ചൈനയിൽ ആണ്. അപ്പോൾ ചൈനയിൽ നിന്ന് വരുന്ന ഒരു ബാറ്ററിയാണ്. എന്തുകൊണ്ടെന്നാൽ ലീഥിയം എന്ന മെറ്റീരിയൽ ഇന്ത്യയിലോ
മറ്റ് രാജ്യങ്ങളിലോ ലഭിക്കുന്നില്ല. ചൈനയിലാണ് ഈ ഒരു മെറ്റീരിയൽ ലഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ ഉപയോഗിച്ച ബാറ്ററിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് റീസൈക്കബിൾ ആണ്, അല്ലെങ്കിൽ ഇത് എവിടെയെങ്കിലും ഉപേക്ഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും ഇതിൽ നിന്ന് യാതൊരുവിധ രാസവസ്തുക്കളോ, ഇല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ അകത്ത് വെച്ചാൽ ലെഡ് ആസിഡിൽ ബാറ്ററി എന്ന് പറഞ്ഞാൽ ആസിഡിൻ്റെ കുറച്ച് വേപ്പർ അല്ലെങ്കിൽ അതിൽ നിന്നും വരുന്ന വാക്കം പലർക്കും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുമെങ്കിലും ഈ ഒരു ബാറ്ററിക്ക് അങ്ങനെ വിധത്തിലുള്ള ഒരു കംപ്ലൈൻറ്റും ഇല്ല, അല്ലെങ്കിൽ ഒരു ഡിസഡ്വാൻറ്റേജും ഇല്ല. അപ്പോൾ ഈ ബാറ്ററി 100% സൂട്ടബിൾ ആണ്. കുട്ടികളൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ ഈ ബാറ്ററി അകത്തൊക്കെ വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ അടുത്തൊക്കെ ചെന്ന് തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ആസിഡും കാര്യങ്ങളുടെ അംശങ്ങളൊക്കെ അതിലുണ്ടെങ്കിൽ കൈയൊക്കെ ബേണാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ബാറ്ററി ആണെങ്കിൽ ഇത് എപ്പോഴും ഡ്രൈ ആണ്. ഇതിൽ ഒരു കാരണവശാലും ബാറ്ററി വാട്ടറോ ഇല്ലെങ്കിൽ ഇത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ഇത് പെർമനൻ്റ്ലി വൺ ടൈം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരിക്കും. പിന്നെ ഇത് ഡയറക്റ്റ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ ലെഡ് ആസിഡ് ബാറ്ററിയിൽ വരുന്നത് പോലെ തന്നെയാണ്. 2 volt ഒരേ ഷെല്ല് വെച്ച് കണക്ട് ചെയ്താണ് 12 volt ഉണ്ടാക്കുന്നത്. എന്നിരുന്നാൽ ലൈഫ് PO4 3.2 volt ബാറ്ററി വെച്ചിട്ടാണ് ഇത് സെറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ ലൈഫ് PO4 3.2 volt 4 battery വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 12 volt എഫക്റ്റ് കിട്ടും. അപ്പോൾ അത് സീരീസ് കൊടുത്താണ് നമ്മളിത് വർക്ക് ചെയ്യിക്കുന്നത്. അപ്പോൾ 12 volt കിട്ടുവാനായിട്ട് 3.2 volt അതായത് ലിഥിയം ഫോസ്ഫേറ്റ് ബാറ്ററി ആയ 3.2 volt പ്രിസ്മാറ്റിക് സെല്ലാണ് നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നത്. അതായത് റെക്റ്റാങ്കിൾ ഷേപ്പുള്ള ബോക്സ് പോലെ ഇരിക്കുന്ന ബാറ്ററിയാണ് നമ്മളിവിടെ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അതിലാണ് ഏറ്റവും കൂടുതൽ AH അടങ്ങിയിരിക്കുന്നത്. സാധാരണ സിലിണ്ടറിക്കൽ സെല്ലുണ്ട്, അത് 6000 mAh ആണ്. അതായത് 6 ആമ്പിയറിൻ്റെ ബാറ്ററിയാണ് ലഭിക്കുന്നത്. അപ്പോൾ ആ ബാറ്ററിയൊക്കെ ആണെങ്കിൽ അനേകം ബാറ്ററിയിൽ കൂട്ടി യോജിപ്പിക്കേണ്ടി വരും. അപ്പോൾ ഒത്തിരി കൺഫ്യൂഷനാണ്. ഈ ഒരു ബാറ്ററി എടുക്കുകയാണെങ്കിൽ 4 battery കൊണ്ട് സീരീസ് ചെയ്ത് എളുപ്പം പണി തീർക്കാവുന്നതാണ്. അധികം സ്ഥലം വേണ്ടത് എന്നുള്ളത് ഈ ബാറ്ററിയുടെ പ്രധാന പ്രത്യേകതയാണ്. അതേപോലെ ഇതിൻ്റെ വെയിറ്റ് ലെഡ് ആസിഡ് ബാറ്ററിയുടെ 1/4 വരുന്നുള്ളൂ. അപ്പോൾ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാം. അതായത് 12 volt ബാറ്ററിയൊക്കെ ആണെങ്കിൽ കൈകൊണ്ട് തന്നെ എടുത്തെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കുക, മറ്റേതിൻ്റെ കാൽഭാഗം സൈസ് ചെയ്ത് വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എവിടെ വേണമെങ്കിലും സേഫായിട്ട് ഒതുക്കി വെക്കാം. പിന്നെ ഇത് തണുപ്പടിക്കുമെന്നുള്ള ഒരു പ്രശ്നമില്ല. ഡയറക്റ്റ് നിങ്ങളിത് നിലത്ത് വെച്ച് കഴിഞ്ഞാലും നമ്മൾ ഈ ക്യാബിനറ്റിൻ്റെ ഉള്ളിലായതുകൊണ്ട് സേഫായിട്ട് തന്നെ ഇരിക്കും. പിന്നെ ഈ ബാറ്ററി ചാർജ് ചെയ്യുന്നതിനും ഫംഗ്ഷൻ ചെയ്യുന്നതിനും ഇതിൽ ഒരു ചാർജ് കൺട്രോളർ ഇല്ലെങ്കിൽ സ്റ്റെബിലൈസർ ഇതിൽ വെക്കേണ്ട ആവശ്യമുണ്ട്. BMS എന്നാണ് പറയുന്നത് അതിന്, ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം. അപ്പോൾ ഈ BMS നിങ്ങൾ ഉപയോഗിക്കുന്ന ബാറ്ററിയുടെ എണ്ണത്തിനനുസരിച്ചാണ് വാങ്ങേണ്ടത്. സീരിയലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ BMS സീരിയൽ പോർട്ട്, അതായത് S4 എന്ന് പറയുന്നത് സീരിയൽ 4, അതായത് 4 battery സീരീസ് ചെയ്യാവുന്ന രീതിയിലുള്ള കണക്ടറാണ്. അതായത് ഇതിൻ്റെ വോൾട്ടേജ് ഈക്വലൈസ് ചെയ്യുവാനും ചാർജ് കൃത്യമായ അളവിൽ അതിൽ മെയിൻറ്റെയിൻ ചെയ്യുവാനും വേണ്ടി മാത്രമാണ് ഈ BMS നമുക്കിവിടെ ഉപകരിക്കുന്നത്. അതുകൊണ്ട് ഈ BMS ഇതിൽ ഫിറ്റ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് 12 volt 100 AH ബാറ്ററിയാണ്. അപ്പോൾ 12 volt 100 AH ബാറ്ററി ഉണ്ടാക്കുന്നത് പ്രിസ്മാറ്റിക് സെല്ലായ 3.2 volt 4 battery വെച്ചിട്ടാണ് ഇവിടെ നമ്മളിത് സെറ്റ് ചെയ്യുന്നത്. വളരെ ചെറിയൊരു ബോക്സിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ 100 AH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഡ് ആസിഡ് ബാറ്ററി ഇതിൻ്റെ ഇരട്ടി വരും, 200 AH അടുത്ത് വരും. അപ്പോൾ ഇത്രയും ബാറ്ററി ഒന്നും പൊതുവേ ഇൻവെർട്ടറിന് വെക്കാറില്ല. എന്നിരുന്നാലും സോളാർ സിസ്റ്റത്തിലാണെങ്കിൽ ഈ ഒരു ബാറ്ററി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ KCB നിന്നുള്ള വൈദ്യുതി ഈ ഒരു ബാറ്ററി വെച്ചാൽ അതിൻ്റെ ഉപയോഗം വരുന്നേ ഇല്ല. ഇതിപ്പോൾ 100 AH 150 AH 200 AH അങ്ങനെ റേഞ്ചിലൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് വളരെയധികം വില കൂടിയതുകൊണ്ടാണ് നമ്മളിവിടെ 100 AH കാണിക്കുന്നത്. അപ്പോൾ 100 AH നിങ്ങൾക്ക് 200 AH ആക്കണമെന്നുണ്ടെങ്കിൽ 200 AH ബാറ്ററി ഡയറക്റ്റ് കിട്ടും, എന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് തന്നെ ഡബിളാക്കി വെക്കാം. അപ്പോൾ ഡയറക്റ്റ് എടുക്കുമ്പോൾ വളരെയധികം വിലയുടെ വ്യത്യാസം വരുന്നതുകൊണ്ട് നമ്മളിവിടെ 100 AH ബാറ്ററിയാണ് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ 100 AH ബാറ്ററി വാങ്ങുന്നതിൻ്റെ ലിങ്ക് സാധാരണ പുറത്തുനിന്നാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ്, അതായത് വിശ്വസനീയമായ സൈറ്റ്. അതാണ് എല്ലാവർക്കും വളരെ പ്രധാനം. ചൈനയിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ നമ്മളിവിടെ പറ്റിക്കപ്പെടുമോ, ഇല്ലെങ്കിൽ ഈ ബാറ്ററി ഉദ്ദേശിച്ച ആംബിയർ ഉണ്ടാകുമോ എന്നൊക്കെയാണ് നമുക്ക് സംശയം വരുന്നത്. അപ്പോൾ നമ്മളിവിടെ ഇന്ത്യയിൽ ഈ ഡീൽ ചെയ്യുന്ന ഇന്ത്യ മാർട്ട് എന്ന് പറയുന്ന ഒത്തിരി കമ്പനിയിൽ നിന്നുള്ള പ്രോഡക്റ്റുകൾ വിശ്വസനീയമായ രീതിയിൽ കൺസ്യൂമർക്ക് ലഭിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമ്മളായ കസ്റ്റമർക്ക് കിട്ടുന്ന രീതിയിലാണ് നമ്മൾക്ക് അറേഞ്ച് ചെയ്ത് തരുന്നത്. അതായത് ഈ ഒരു ബാറ്ററി നമ്മൾ ഇന്ത്യ മാർട്ടിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ വളരെ വിശ്വസനീയമായൊരു സൈറ്റാണ് ഇന്ത്യ മാർട്ട്. അല്ലെങ്കിൽ നിങ്ങൾ ആലിബാബയിലോ ചൈനയിൽ നിന്നോ നേരിട്ട് ബാറ്ററി ഇറക്കുമതി ചെയ്യണം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഈ ബാറ്ററി വാങ്ങുമ്പോൾ ഇതിൻ്റെ വലിയൊരു എമൗണ്ടാണ് ഇത് അഡ്വാൻസ് പേ ചെയ്യേണ്ടി വരും. മറ്റു സ്ഥലങ്ങളിലൊക്കെ ഇല്ലെങ്കിൽ ചൈനയിൽ നിന്നൊക്കെ നേരിട്ട് എടുക്കുകയാണെങ്കിൽ ഇത്രയും എമൗണ്ട്, അല്ലെങ്കിൽ ഒരു ചെറിയ ബാറ്ററി സെറ്റ് ചെയ്യുമ്പോൾ വലിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത ശേഷം നമ്മൾ വെയിറ്റ് ചെയ്ത് നമുക്ക് ആയൊരു കൺഫ്യൂഷനും പേടിയും ടെൻഷനും ഒക്കെ ഒഴിവാക്കാനായിട്ട് നിർബന്ധമായിട്ട് നിങ്ങൾ ഇന്ത്യയിൽ നിന്നുള്ള പ്രോഡക്റ്റ്, അതായത് ഇന്ത്യയിൽ നിന്നും ഡീൽ ചെയ്യുന്ന ആളുകളുടെ അടുത്ത് നിന്ന് തന്നെ വാങ്ങുക. അപ്പോൾ ഇന്ത്യയിൽ എല്ലാ സ്റ്റേറ്റിലും ഈ ബാറ്ററി ഡീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ മാർട്ടിൽ നിന്നും നമ്മളിത് വാങ്ങുകയാണെങ്കിൽ ഇന്ത്യ മാർട്ടിന് വിശ്വസനീയമായ സൈറ്റുകൾ മാത്രമേ നമുക്ക് തരികയുള്ളൂ, ഇല്ലെങ്കിൽ ബാറ്ററി സപ്ലൈ ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് തരികയുള്ളൂ.
അപ്പോൾ നമ്മളിത് ഇന്ത്യ മാർട്ടിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പേരും മൊബൈൽ നമ്പറും ഇമെയിലൊക്കെ അതിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾറെഡി അവർ തന്നെ നമ്മൾക്ക് ഒത്തിരി കോൺടാക്റ്റുകൾ ഇങ്ങോട്ട് തന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ കോൺടാക്റ്റുകൾ തരുമ്പോൾ വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നത് ഈ ഒരു കമ്പനിയുമായിട്ട് നമുക്ക് ഡയറക്റ്റ് ഫോൺ ചെയ്യാം, അല്ലെങ്കിൽ വാട്സാപ്പിലൂടെ കാര്യങ്ങൾ ചാറ്റ് ചെയ്ത് തീരുമാനിക്കാം. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നിങ്ങൾ ആലിബാബയിൽ നിന്ന് വാങ്ങുകയാണെങ്കിലോ ഇല്ലെങ്കിൽ ചൈനയിൽ നിന്ന് വാങ്ങുകയാണെങ്കിലോ കൂടുതൽ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുവാനോ ഇല്ലെങ്കിൽ ഡീൽ ചെയ്യാനോ പറ്റാതെ വരും. കാരണം ഭാഷ ഒരു പ്രശ്നമാണല്ലോ. അപ്പോൾ ഇന്ത്യയിലുള്ള പ്രധാന ഭാഷയായ ഹിന്ദി, ഇംഗ്ലീഷ് ഒക്കെ ആണെങ്കിൽ ഇത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ അവരായിട്ട് ചാറ്റ് ചെയ്യില്ലെങ്കിൽ അവരോട് ഡയറക്റ്റ് ഫോൺ ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങളെ അവർ വിളിച്ച് കോൺടാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഓർഡർ കൃത്യമായിട്ട് തന്നെ കൊടുക്കുക. എന്താ ആവശ്യം എന്നുള്ള ഓർഡർ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് അതിന് വേണ്ട കൊട്ടേഷൻ അയച്ചു തരും. പിന്നെ ഇതിന് ഇന്ത്യയിൽ നിന്നുള്ള പ്രോഡക്റ്റിൻ്റെ ജി എസ് ടി 18% ആണ് ഇതിൽ വരുന്നത്. അപ്പോൾ 18% ജി എസ് ടി കൂടെ ഉൾപ്പെടുത്തിയാണ് ഈ ബാറ്ററി നമുക്ക് തരുന്നത്. പൊതുവെ ബാറ്ററി പറയുമ്പോൾ അതിൻ്റെ വിലയായിരിക്കും അവർ പറയുന്നത്, പ്ലസ് ജി എസ് ടി എന്നായിരിക്കുള്ളൂ. എവിടെ നിന്നാണ് നിങ്ങൾക്ക് വളരെയധികം ലാഭത്തിൽ കിട്ടുന്നത്? അതായത് വലിയൊരു ലാഭത്തിലോട്ട് കിട്ടുന്നില്ല. പൊതുവേ ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റിലുള്ള അല്ലെങ്കിൽ ബാറ്ററി സപ്ലൈ ചെയ്യുന്ന ആളുകൾക്കും ഏകദേശം ഒരേ റേഞ്ച് ആയിരിക്കുള്ളൂ. നമുക്കിതിവിടെ തിരുവനന്തപുരത്ത് ഇതിൻ്റെ ഒരു ഡീലറുണ്ട്. അപ്പോൾ ആ ഒരു ഡീലർ കോൺടാക്റ്റിൽ വരുന്നതാണ്. അവരായിട്ട് നിങ്ങൾക്ക് മലയാളത്തിൽ സംസാരിച്ച് വേണ്ട രീതിയിൽ ഇതിൻ്റെ കാര്യങ്ങൾ ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാം. ഇനിയിപ്പോൾ നിങ്ങൾ ഹിന്ദി, ഇംഗ്ലീഷ് ഒക്കെ അറിയാമെങ്കിൽ മറ്റ് സ്റ്റേറ്റുകളിലുള്ളവരായിട്ടും നിങ്ങൾക്ക് സംസാരിക്കാം. നിങ്ങളുടെ സംശയം തീരുന്നവരെ നമുക്കത് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നമുക്ക് വേണ്ട BMS ബാറ്ററിയൊക്കെ കൃത്യമായിട്ട് ഓർഡർ ചെയ്ത് അത് പേ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വടക്കേ ഇന്ത്യയിൽ നിന്നാണെങ്കിൽ ഒരാഴ്ച സമയം കൊണ്ട് തന്നെ നമുക്കിത് ലഭിക്കുന്നതാണ്. അപ്പോൾ യാതൊരുവിധ ടെൻഷൻ ആവശ്യമില്ല. കാരണം കൃത്യമായിട്ട് തന്നെ ഈ ഒരു പാക്ക് നമ്മളുടെ കയ്യിലെത്തുന്നതാണ്. അത് വിശ്വസനീയമാണെന്ന് പറഞ്ഞാൽ ഇന്ത്യ മാർട്ടിന് നമുക്ക് 100% വിശ്വസിക്കാം. കാരണം നമ്മളുടെ രാജ്യത്തുള്ള ഒരു ഏജൻസി കൂടിയാണ് ഇന്ത്യ മാർട്ട്. അപ്പോൾ അത് ബേസ് ചെയ്തുകൊണ്ട് തന്നെ പല ഡീലറുകളായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ബാറ്ററി നിങ്ങൾക്ക് ഇണങ്ങിയ രീതിയിൽ നിങ്ങൾ വാങ്ങുവാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇതിൽ നിങ്ങൾക്ക് ഉദ്ദേശിച്ച ആംപിയർ കിട്ടുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ സംശയം വരാൻ മറ്റു നാടുകളിൽ നിന്ന് എടുത്താൽ, അതായത് ചൈനയിൽ നിന്നോ ഇല്ലെങ്കിൽ ആലിബാബയിൽ നിന്നൊക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം വരും. പക്ഷേ ഇത് നിങ്ങൾക്ക് യാതൊരുവിധ സംശയവും വേണ്ട. നമ്മളുടെ കയ്യിൽ ഇത് അവർ പറയുന്ന സമയത്തിനുള്ളിൽ തന്നെ നമുക്കിത് ലഭിക്കുന്നതാണ്. നമ്മളിത് ഓർഡർ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ അവർ പാക്ക് ചെയ്ത് കൊറിയർ വഴിയായിരിക്കും ഇവിടെ അയക്കുന്നത്. DTDC എന്ന് പറയുന്ന കൊറിയർ വഴിയാണ് എനിക്ക് ഇവിടെ കിട്ടിയത്. അപ്പോൾ ഈ കൊറിയർ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ റിസീപ്റ്റ് അല്ലെങ്കിൽ ഡോക്കറ്റ് നമ്പർ നമുക്ക് അയച്ചു തരുന്നതാണ്. നിങ്ങളുടെ അടുത്തുള്ള കൊറിയർ ഏജൻസി ഏതാണോ ഇല്ലെങ്കിൽ DTDC ഏത് ഓഫീസാണോ ഉള്ളത് അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ സ്റ്റാറ്റസ് പരിശോധിക്കുക. അല്ലെങ്കിൽ മൊബൈൽ ഒരു ആപ്പുണ്ട്, ആ ആപ്പ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ ആ ആപ്പ് വഴി നിങ്ങൾക്ക് ഈ ഡോക്കറ്റ് നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് ട്രാക്കിംഗ് അറിയാൻ പറ്റും. അപ്പോൾ അതും വളരെ എളുപ്പത്തിൽ തന്നെയാണ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ ബാറ്ററി വരുമ്പോൾ നന്നായിട്ട് പാക്ക് ചെയ്താണ് വരുന്നത്. കാരണം ഇത് ഡാമേജ് ഒന്നും വരാണ്ടിരിക്കാനായിട്ട് നല്ല വെൽ പാക്ക്ഡ് ആയിട്ടാണ് ഇത് വരുന്നത്. അതിൻ്റെ ഒരു പാക്കിംഗ് ചാർജ് പ്ലസ് കൊറിയർ ചാർജ് അത് എവിടെയായാലും നമ്മൾ കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 8 ബാറ്ററിയാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ 8 ബാറ്ററിയും അതിൻ്റെ BMS 2 ടൈപ്പ് BMS വാങ്ങി. അപ്പോൾ ഈ BMSനും കൂടി ഏകദേശം 1300 രൂപയോളമാണ് കൊറിയർ ചാർജും പാക്കിംഗ് ചാർജും. അത് വളരെ കുറവാണത്. അപ്പോൾ ഞാനത് നോക്കിയപ്പോൾ നന്നായിട്ട് പാക്ക് ചെയ്ത് നല്ല വെൽ പാക്ക്ഡ് ആയിട്ട്, ഞാനിപ്പോൾ ഇത് പരീക്ഷണ ഘട്ടത്തിൽ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇത് ആ വീഡിയോ അവതരിപ്പിക്കാമെന്ന് വിചാരിച്ച് പാക്കിംഗ് ഒക്കെ ഞാൻ പൊളിച്ചു കളഞ്ഞായിരുന്നു. അപ്പോൾ ആ പാക്കിംഗ് നല്ല കട്ടിയുള്ള വോള് കൊണ്ടൊക്കെ തന്നെയാണ് പാക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പാക്കിംഗ് ഒന്നും നമ്മൾ കാണിക്കുന്നില്ല, ഡയറക്റ്റ് ബാറ്ററി സെറ്റ് ചെയ്യുന്ന രീതിയിലാണ് കാണിക്കുന്നത്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഇത് Life Po4 എന്ന് പറയുന്ന ഒരു ബാറ്ററി, അതായത് ലീഥിയം ഫോസ്ഫേറ്റ് ബാറ്ററി. ലീഥിയം അയൺ ബാറ്ററിയുണ്ട്. സാധാരണ വണ്ടികളിലൊക്കെ നേരത്തെ ഉപയോഗിച്ചിരുന്നു, ഇപ്പോൾ വണ്ടികളിലും ഈ Life Po4 ആണ് ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ബ്ലാസ്റ്റ് ചെയ്യാനുള്ള സാധ്യത 90% കുറവാണ്. അതായത് ചാർജ് ചെയ്യുമ്പോഴും ഡിസ്ചാർജ് ചെയ്യുമ്പോഴും ഇതിൻ്റെ സേഫ്റ്റി വളരെയധികം പ്രധാനമാണ്. അപ്പോൾ ഈ ബാറ്ററി അയൺ ബാറ്ററിയാണോ അല്ലെങ്കിൽ Life Po4 ആണോ എന്നുള്ളത് തിരിച്ചറിയാനായിട്ട് ഇതിൽ എഴുതിയിരിക്കുന്ന വോൾട്ടാണ് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്. 3.2 വോൾട്ടാണ് Life Po4 അല്ലെങ്കിൽ ലീഥിയം അയൺ ഫോസ്ഫേറ്റ് ബാറ്ററിയുടെ വോൾട്ടേജ്. ലീഥിയം അയൺ ബാറ്ററിയുടെ വോൾട്ടേജ് 3.7 ആണ്. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. തിരിച്ചറിയാനും എളുപ്പം അതാണ്, ബാറ്ററിയുടെ വോൾട്ട് ചെക്ക് ചെയ്യുക. ലീഥിയം ഫോസ്ഫേറ്റ് അയൺ ബാറ്ററി എന്ന് എഴുതിയിരിക്കുന്നത് Life Po4 ആണ്. ലീഥിയം അയൺ ബാറ്ററി എന്ന് മാത്രം എഴുതിയിരിക്കുന്നത് Life Po4 അല്ല, അതായത് അത് അയൺ ബാറ്ററിയാണ്. ഒരു കാരണവശാലും അയൺ ബാറ്ററിയിലോട്ട് ചാടരുത്. Life Po4നേക്കാളും വില കുറവാണ് അയൺ ബാറ്ററിക്ക്.
അപ്പോൾ അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ച് വേണം ബാറ്ററി വാങ്ങുവാനായിട്ട്. അപ്പോൾ ലൈഫ് പി4 100% സേഫ് ആണ്, വളരെയധികം വിശ്വസിച്ച് ഈ ബാറ്ററി ഉപയോഗിക്കാം. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് 12 വോൾട്ടിൻ്റെ 100 AH ബാറ്ററിയാണ് അസംബിൾ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു വീഡിയോ വളരെയധികം നീളം കൂടിയതുകൊണ്ട് 2 ഭാഗങ്ങളായിട്ടാണ് ഇതിവിടെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ 1-ാം ഭാഗമാണിത്. അപ്പോൾ ഈ 1-ാം ഭാഗം കണ്ടതിന് ശേഷം ഇതിൻ്റെ 2-ാം ഭാഗം കാണുക, എന്നാലേ നിങ്ങൾക്ക് ഇതിൻ്റെ പൂർണ്ണമായിട്ട് അസംബിൾ ചെയ്യാനുള്ള ഒരു ഐഡിയ കിട്ടുകയുള്ളൂ. അതല്ല, നിങ്ങൾക്ക് ഇത് 2-ാം ഭാഗമാണ് നിങ്ങളുടെ കണ്ണിൽപ്പെടുകയാണെങ്കിൽ ഇതിൻ്റെ ലാസ്റ്റ് ഇതിൻ്റെ 1-ാം ഭാഗത്തിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ലിങ്കിൽ കയറി 1-ാം ഭാഗം കണ്ടതിന് ശേഷം 2-ാം ഭാഗം കാണുക, എന്നാലേ നിങ്ങൾക്കിത് പൂർണ്ണമായിട്ടും അസംബിൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട്, നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിലോ ഉപകാരപ്രദമാണെങ്കിലോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും, കൂടാതെ ഞാനിടുന്ന വ്യത്യസ്തമായിട്ടുള്ള ടെക്നിക്കൽ വീഡിയോകൾ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതിനായി താഴെയുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നോടി അഭ്യർത്ഥിക്കുന്നു. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. നിങ്ങൾ ഈ കാണുന്നതാണ് ലീഡിയം അയൺ റീചാർജബിൾ സെൽ, അതായത് ലൈഫ് PO4 ലീഡിയം ഫോസ്ഫേറ്റ് ബാറ്ററി. ഇപ്പോൾ ലീഡിയത്തിൽ 2 ബാറ്ററി നമുക്കിവിടെ ഉണ്ട്, ലീഡിയം അയൺ ബാറ്ററി ഉണ്ട്, ലീഡിയം ഫോസ്ഫേറ്റ് ബാറ്ററി ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ തിരഞ്ഞെടുക്കേണ്ടത് ലീഡിയം ഫോസ്ഫേറ്റ് ബാറ്ററിയാണ്. അപ്പോൾ ഒരു കാരണവശാലും ലീഡിയം അയൺ ബാറ്ററി എടുക്കരുത്. അപ്പോൾ അതിൻ്റെ വലിയൊരു അപകടാവസ്ഥ ഉള്ളതുകൊണ്ടാണ് അതെടുക്കരുതെന്ന് പറയണത്. ലീഡിയം അയൺ സെല്ല് പൊതുവെ എല്ലായിടത്തും ലഭ്യമാണ്, അതേപോലെ ലീഡിയം ഫോസ്ഫേറ്റ് എല്ലായിടത്തും ലഭ്യമാണെങ്കിലും അത് സിലിണ്ട്രിക്കൽ ടൈപ്പായിട്ടുള്ള 6000 mAh, അതായത് 6 ആമ്പിയർ ഉള്ള ചെറിയ സെല്ലുകളാണ്, അതായത് AA സൈസ് 1.5 വോൾട്ടിൻ്റെ ഏകദേശം അതേപോലെ ഇരിക്കുന്ന ബാറ്ററിയാണ്. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ലീഡിയം ഫോസ്ഫേറ്റ് സെല്ലായ ലൈഫ് PO4 3.2 വോൾട്ട് 100 AH പ്രിസ്മാറ്റിക് സെല്ലാണ്. നമുക്ക് തിരിച്ചറിയാനുള്ള മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ വോൾട്ടാണ്. ലീഡിയം അയൺ സെല്ലിന്റെ വോൾട്ട് 3.7 വോൾട്ടും ലീഡിയം ഫോസ്ഫേറ്റ് ബാറ്ററിയുടെ വോൾട്ട് 3.2 വോൾട്ടുമാണ്. അപ്പൊ നമുക്കിവിടെ ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. ഇതിന്റെ പൊളാരിറ്റിയാണ് ആദ്യം തന്നെ കൊടുത്തിരിക്കുന്നത്, പ്ലസ് എന്ന് കൊടുത്തിട്ടുണ്ട്, അതായത് പോസിറ്റീവ്. ഇവിടെ മൈനസ് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ നെഗറ്റീവ്. ഇവിടെ അതിന്റെ ബ്രാൻഡ് നെയിം എഴുതിയിട്ടുണ്ട്, ലീഡിയം അയൺ റീചാർജബിൾ സെല്ല്. എല്ലാം ലീഡിയം അയൺ റീചാർജബിൾ സെല്ല്, അതാണ് ഇതിന്റെ ഹെഡിങ് വരുന്നതെങ്കിലും ഇത് ലൈഫ് PO4 എന്ന് ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ IFP P4013 P4O13 0220-100 അടിയിൽ വോൾട്ട് ആണ്, ഇതിന്റെ സീരിയലാണ്. അപ്പോൾ വോൾട്ട് വരുന്നത് 3.2 വോൾട്ട് 100 AH, അതായത് 100 ആമ്പിയറിന്റെ 3.2 വോൾട്ടിന്റെ ഒരു ബാറ്ററിയാണ്. അതിന്റെ അടിയിൽ IFP P4 1 bar 131 bar 221. പിന്നെ ഇവിടെ എഴുതിയിരിക്കുന്നത് ഇതിന്റെ മേക്ക് ആണ്, മെയ്ഡ് ഇൻ ചൈന, MFG, അതായത് മാനുഫാക്ചറിംഗ് ഡേറ്റ് ആണ് 2022 April 2022 ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഇവിടെ കുറച്ച് പ്രിക്കോഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്, ഡു നോട്ട് എക്സ്പോസ് സെൽ ടു വാട്ടർ ഓവർ ഹീറ്റ് ഓർ ഹൈ ടെമ്പറേച്ചർ. ഇപ്പൊ വെള്ളത്തിലൊക്കെ ഇടരുന്ന് എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്കിത് നോക്കിയാൽ മനസ്സിലാവും, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോവുകയാണ്. ഡു നോട്ട് റിവേഴ്സ് ഓർ ഷോർട്ട് സർക്യൂട്ട് കണക്ട് ദി ഷോർട്ട് ഓർ കണക്ട് ദ സെൽ. അപ്പൊ ലൈൻ ഷോർട്ട് ആക്കുകയോ തിരിച്ചു കൊടുക്കുകയോ ചെയ്യരുതെന്നാണ് എഴുതിയിരിക്കുന്നത്. ഡു നോട്ട് ടാമ്പർ ഓർ മിസ് ഹാൻഡിൽ, ഇത് നമ്മൾ ദുരുപയോഗം ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഇത് പൊട്ടിച്ചൊന്നും നോക്കാൻ പാടില്ല. ഇഫ് ദ സെൽ ടെർമിനൽ ആർ ഡേർട്ടി ക്ലീൻ വിത്ത് ഡ്രൈ ക്ലോത്ത്, ഇതിന്റെ ടെർമിനലുകൾ മോശമായിരിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ ഉണങ്ങിയ തുണി കൊണ്ട് തുടച്ചു കളയാൻ മാത്രമേ ഇതിൽ പറഞ്ഞിട്ടുള്ളൂ. യൂസ് പ്രോപ്പർ ചാർജർ, ബാറ്ററിയുടെ പ്രത്യേകതയാണ് അത്, ഈ ബാറ്ററിയുടെ എന്നല്ല ഏത് ബാറ്ററിയുടെയും പ്രത്യേകത അതിന്റെ യഥാർത്ഥ ചാർജർ, അല്ലെങ്കിൽ ശരിയായ രീതിയിൽ ഈ ബാറ്ററി ചാർജ് ചെയ്യണം, എന്നാലേ ഇതിന്റെ സൈക്കിൾ കിട്ടുള്ളൂ. സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ലൈഫ് എത്രത്തോളം എഴുതിയിരിക്കുന്നത്, അത് കിട്ടണമെങ്കിൽ ഇതിന്റെ കൃത്യമായിട്ടുള്ള ചാർജ്. ഇപ്പോൾ നമ്മൾ മൊബൈൽ ഫോണൊക്കെ വാങ്ങുമ്പോൾ അതിന്റെ ഒപ്പം തന്നെയാണ് ഒരു ചാർജർ തരുന്നത്, അത് ആ ബാറ്ററി ചാർജ് ചെയ്യാൻ ഉതകുന്ന തരത്തിലുള്ള വോൾട്ടും ആംബിയറുമാണ്. അപ്പോൾ ആ ഒരു ചാർജർ വെച്ച് മാത്രമേ നമ്മളുടെ മൊബൈൽ ചാർജ് ചെയ്യാൻ പാടുള്ളൂ എന്ന് കമ്പനി എംഫസൈസ് ചെയ്ത് പറയുന്നുണ്ട്. എന്നിരുന്നാലും നമ്മൾ പല സ്ഥലത്തും പെട്ടുപോകുമ്പോൾ പല ചാർജർ ചാർജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പാടില്ലെന്ന് തന്നെയാണ് നമ്മുടെ ബാറ്ററിയുടെ കാര്യത്തിൽ പൊതുവെയുള്ള തത്വം. എന്തുകൊണ്ടെന്നാൽ അത് പല ആംബിയറിൽ ചാർജ് ആകുന്നു, അല്ലെങ്കിൽ കുറഞ്ഞ ആംബിയർ അല്ലെങ്കിൽ ഹൈ ആംബിയർ. കുറഞ്ഞ ആംബിയറിൽ ചാർജ് ആകുമ്പോഴും ബാറ്ററി വേണ്ടത്ര രീതിയിൽ അതിന്റെ എഫിഷ്യൻസി കിട്ടാതെ ഒരുപാട് ടൈം എടുത്ത് ചാർജ് ആവും. അതല്ല, ഹൈ ആംബിയറിൽ ചാർജ് ചെയ്യുമ്പോൾ ബാറ്ററി ഫാസ്റ്റ് ആയിട്ട് ചാർജ് ആകുന്നു. അപ്പോൾ നോർമൽ ബാറ്ററി ഒക്കെ ഫാസ്റ്റ് ആയിട്ട് ചാർജ് ആകുമ്പോൾ ചൂടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നമ്മളുടെ ഈ ഒരു ബാറ്ററി
ഒരു കാരണവശാലും ചൂടാവുന്നില്ല എന്നതാണ് തെളിയിച്ചിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് ടേക്ക് ദ ഡിസ്കാർഡ് സെൽ ടെർമിനൽ ആൻഡ് ഷൂട്ട് ദം. ഇനി ഇവിടെ എഴുതിയിരിക്കുന്നത് ഇതിന്റെ ബ്രാൻഡ് നെയിം ഒരു കോഡാണ്, ഹൈ സ്റ്റാർ എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ് നമുക്കിതിവിടെ തരുന്നത്. ഇനി നമുക്കിതിന്റെ അളവൊന്ന് നോക്കാം. നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഇതിന്റെ വീതി 13 സെന്റിമീറ്ററും ഇതിന്റെ പൊക്കം 21.5 സെന്റിമീറ്ററുമാണ്. ഏകദേശം 8.5 അടുത്തും 5.25 അടുത്തും വരുന്നു ഇങ്ങനെയുള്ള വീതിയും പൊക്കവും. ഇനി സൈഡിൽ വരുന്ന വിട്ട് നോക്കാം. 4 സെന്റിമീറ്റർ ആണ് ഇതിന്റെ സൈഡ് വരുന്നത്. ഏകദേശം 1.5 ഇഞ്ചിന് തൊട്ട് മുകളിൽ വരുന്നു. ഇനി നമുക്കിവിടെ ഇതിന്റെ ടെർമിനലാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ടെർമിനൽ ഇവിടെ പ്ലസ് എന്ന് ഇവിടെ എംഫസൈസ് ചെയ്ത് ഇവിടെ എൻഗ്രേവ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇവിടെ മൈനസ് സ്ക്രൂ ചെയ്ത് കയറ്റുന്ന ഒരു സോക്കറ്റാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇത് പ്ലസ്സിലായാലും മൈനസിലായാലും ഇതിന്റെ പ്രത്യേകതരം സ്ക്രൂ തന്നെ ഉപയോഗിച്ചിട്ട് വേണം ഇത് കണക്ട് ചെയ്യുവാനായിട്ട്. ഇനി നമുക്കിതിന്റെ വോൾട്ട് ഒന്ന് നോക്കാം. ഇതിൽ 3.2 വോൾട്ട് ആണ് എഴുതിയിരിക്കുന്നത്. നമുക്കിത് ഇതിന്റെ വോൾട്ട് ഒന്ന് നോക്കാം. മൾട്ടിമീറ്റർ ഡി സി റേഞ്ചിലിടുക. 3.345, അതായത് 3.3 സംതിങ് വോൾട്ട് ഉണ്ട്. ഇപ്പോൾ നമ്മളിവിടെ 12 വോൾട്ടിന്റെ 100 AH ബാറ്ററിയാണ് നിർമ്മിക്കാൻ പോകുന്നത്. അപ്പോൾ 12 വോൾട്ടിന്റെ 100 AH ബാറ്ററിക്ക് 4 സെല്ലാണ് നമുക്കിവിടെ ആവശ്യം വരുന്നത്. അതായത് 3.2 വോൾട്ട് വെച്ചിട്ട് 4 ബാറ്ററിയിൽ 12.8 വോൾട്ട് ആണ് ഉണ്ടാകുന്നത്. സാധാരണ നമ്മൾ ബാറ്ററിയൊക്കെ നിർമ്മിക്കുമ്പോൾ അതിൽ 6 ഷെല്ലുകളെല്ലാം കാണാം. അത് 2 വോൾട്ട് വെച്ചിട്ടാണ് ഓരോ ഷെല്ലും ഉള്ളത്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇവിടെയും നമുക്കിത് എഫക്റ്റ് ചെയ്യുന്നത്. കാരണം ഓരോ ഷെല്ലുകൾ നമ്മളിവിടെ കൂട്ടി യോജിപ്പിച്ചാണ് ഇതിലിവിടെ ബാറ്ററി ഉണ്ടാക്കുന്നത്. ഇതേപോലെ തന്നെ സാധാരണ ഒരു കേസിനുള്ളിൽ ലെഡ് ആസിഡ് ബാറ്ററിയും 2 വോൾട്ടിന്റെ 6 ഷെല്ലുകൾ കൂട്ടി യോജിപ്പിച്ചിട്ടാണ് 12 വോൾട്ടിന്റെ ഒരു ബാറ്ററി ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്കിവിടെ 4 സെല്ല് മതി 12 വോൾട്ടിന്റെ ഒരു ബാറ്ററി ഉണ്ടാക്കുവാനായിട്ട്. ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ആദ്യം കാണിച്ചിരിക്കുന്ന പോലെ തന്നെയാണ്. ഇത് 4 സെല്ല് നമ്മളിങ്ങനെ കൂട്ടി യോജിപ്പിച്ചിട്ട് ഇതിൽ സീരീസ് കണക്ട് ചെയ്ത് ഇതിന്റെ ഔട്ട് എടുക്കുന്നു. ഇത് പോസിറ്റീവും ഇത് നെഗറ്റീവും ആണെങ്കിൽ ഇവിടെ ഒരു സീരീസ് ചെയ്യും. അതായത് ഇവിടെ ഒരു ബസ് ബാർ ഇടും, ഇവിടെ ഒരു ബസ് ബാർ ഇടും, ഇവിടെ ഒരു ബസ് ബാർ ഇടും, രണ്ടറ്റവും ഫ്രീ ആയി. അപ്പോൾ ഇവിടെ നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവ്. അപ്പോൾ ഇവിടെ 12.8 വോൾട്ട്. അങ്ങനെയാണ് നമ്മളിവിടെ 12 വോൾട്ടിന്റെ ബാറ്ററി നിർമ്മിക്കുന്നത്. അപ്പോൾ ഈ 12 വോൾട്ടിന്റെ ബാറ്ററി നിർമ്മിക്കുന്നതിന് സീരീസ് ചെയ്യുന്നതിന് ബസ് ബാർ ആണ് ഉപയോഗിക്കുന്നത്. ബസ് ബാർ ഏകദേശം 20 സെന്റിമീറ്റർ വീതിയുമുള്ള 3 mm തിക്നെസ് ഉള്ള കോപ്പറിന്റെ സ്ട്രിപ്പ് ആണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല കട്ടിയുള്ള സ്ട്രിപ്പ് തന്നെയാണിത്. ഈ കട്ടിയുള്ള സ്ട്രിപ്പ് നമ്മൾ അളന്ന് ഇതിന്റെ ജോയിന്റ് എത്രത്തോളം വേണമെന്ന് അളന്ന് നോക്കി ഹോളിട്ട് എടുത്തിരിക്കുകയാണ്. അതായത് നമ്മളിവിടെ ഇപ്പോൾ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഇവിടെ 2 നെട്ടിട്ടിട്ട് ഇത് തമ്മിൽ ബന്ധിപ്പിക്കുന്നു. അതേപോലെ ഇവിടെയും 2 നെട്ടിട്ടിട്ട് ബന്ധിപ്പിക്കുന്നു, ഇവിടെയും 2 നെട്ടിട്ടിട്ട് ബന്ധിപ്പിക്കുന്നു. ഒരു കാരണവശാലും ഈ സ്ട്രിപ്പ് ഇടുമ്പോൾ ഷോർട്ട് സർക്യൂട്ട് വരാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇതിൽ ഇവിടെ വേണ്ടത് ഇവിടെ പോസിറ്റീവ് എടുത്തു, ഇവിടെ നെഗറ്റീവ് എടുത്തു, ഇവിടെ ഒരു ബസ് ബാർ വേണം, ഇവിടെ ഒരു ബസ് ബാർ വേണം, ഇവിടെ ഒരു ബസ് ബാർ വേണം. 3 ബസ് ബാർ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 3 ബസ് ബാർ ഇങ്ങനെയാണ് 3 ബസ് ബാർ നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ ഇത് നീളത്തിലാണ് വരുന്നത്. നിങ്ങൾ ആവശ്യമുള്ള അളവിൽ അനുസരിച്ച് വാങ്ങുക. ഏകദേശം 1 മീറ്റർ നീളം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 12 പീസ് കിട്ടും. ഈ ബാറ്ററി നിർമ്മിക്കുന്നതിന് പ്രധാനമായിട്ടും ഒരു കേസാണ് ആവശ്യം. അപ്പോൾ ഇതിൻ്റെ ഒരു ക്യാബിനറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. സാധാരണ ലെഡ് ആസിഡ് ബാറ്ററിക്കും അതിൻ്റെ ഒരു കേസ് വാങ്ങാൻ കിട്ടും. ആ കേസിലാണ് ഷെല്ലുകൾ വെച്ചിട്ട് പ്ലേറ്റുകളൊക്കെ ഇട്ട് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ കേസ് എന്തായാലും വേണം. ഇപ്പോൾ കേസ് ഇപ്പോൾ ഓൾറെഡി നമുക്ക് ഇവിടെ ഇതിൻ്റെ റെഡിമെയ്ഡ് കേസ് ആയിട്ടൊന്നും വാങ്ങുവാൻ കിട്ടുന്നില്ല. അപ്പോൾ ഭാവിയിൽ അത് വരുമായിരിക്കാം എന്ന് വിചാരിക്കുന്നു. എന്നിരുന്നാലും നമുക്കിവിടെ വളരെ സിമ്പിളായിട്ട് തന്നെ ഇതിൻ്റെ ഒരു കേസ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ആ ഉണ്ടാക്കിയെടുക്കുന്ന കേസ് വെച്ചിട്ട് നമുക്ക് ഈ ബാറ്ററി മനോഹരമായിട്ട് അതിൽ ഫിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നമുക്ക് പ്ലൈവുഡ് വെച്ചിട്ടൊക്കെയാണ് നേരത്തെ ബോക്സുകളൊക്കെ ഉണ്ടാക്കിയിരുന്നത്. പക്ഷേ അതിന് പകരം ഇപ്പോൾ വരുന്നത് വെള്ള കളറിലുള്ള മൾട്ടിവുഡ് എന്ന് പറയുന്ന വെതർ പ്രൂഫ്, മഴയും വെയിലും കൊണ്ടുകഴിഞ്ഞാൽ കേടുവരാത്ത ഒരു ഇനം മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മളിവിടെ കേസ് ഉണ്ടാക്കുന്നത്. അത് പല അളവിൽ കിട്ടും. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 3.25 വലിപ്പം അല്ലെങ്കിൽ 16 mm കനമുള്ള മൾട്ടിവുഡ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ 16 mm കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ താഴത്തുള്ള അളവെടുക്കാവുന്നതാണ്. അപ്പോൾ 3.25 ഇഞ്ചിൻ്റെ താഴെയുള്ളത് 1/2 ഇഞ്ചാണ്, 12 mm ആണ്. കുറച്ച് സ്ട്രോങ് ആയിട്ടിരിക്കണമെങ്കിൽ 3.25 ഇഞ്ച് തന്നെ എടുക്കുക. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി. ഇങ്ങനെയാണ് ഒരു ലൈഫ് PO4 അല്ലെങ്കിൽ ലിഥിയം ഫോസ്ഫേറ്റ് അയൺ ബാറ്ററി നിർമ്മിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ 1st ഭാഗമാണിത്. വീണ്ടും 2nd ഭാഗത്തിൽ കണ്ടുമുട്ടുന്നത് വരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി. നമസ്കാരം.